നമസ്കാരം എല്ലാവർക്കും. ഷീലാസ് കിച്ചണിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എള്ളുണ്ടയാണ്. ഇന്ന് നവരാത്രിയുടെ രണ്ടാം ദിവസവും അതുകൂടാതെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം ഞങ്ങൾ സാധാരണ എള്ളുണ്ടയാണ് ഉണ്ടാക്കാറ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ്, അതായത് 100 ഗ്രാം വെളുത്ത എള്ളാണ് ഇതിന് സാധാരണ എടുക്കാറ്, എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര 1¼ കപ്പ് ശർക്കര, കുറച്ച് നെയ്യ്, 3 ഏലക്ക, വെള്ളം. നമുക്കിനി തുടങ്ങാം. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എള്ള് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. പൊട്ടുന്ന പരുവമാണ് ഇവരെ വറുത്തെടുക്കണം. എള്ളൊക്കെ ചൂടാകുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അതപ്പം ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. നമ്മൾ എള്ളൊക്കെ ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെ മതി. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓണാക്കി ഇനി നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് ചൂടാക്കിയിടും. ഇതിൻ്റെ കല്ല് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്. നല്ല ശർക്കര ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഉരുക്കിയെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളൊക്കെ ഉണ്ടെന്ന് തോന്നും. ഒന്ന് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം. ശർക്കര ഉരുക്കി നമുക്കിതിലോട്ട് അരിച്ച് മാറ്റാം. നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നൂൽ പരുവം ആകുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് ഏലക്ക ചതച്ചതും കൂടി ചേർക്കാം. നൂൽപ്പരവം ആകുമ്പോഴേക്ക് നമുക്ക് എള്ളിട്ട് കൊടുക്കാം. കുറച്ചുകൂടി ആകാനുണ്ട്. ഇത് അറിയാനായിട്ട് കുറച്ച് ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇട്ട് നോക്കാം. നമുക്ക് ആയോ എന്നറിയാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് കട്ടയാകുന്നുണ്ടെങ്കിൽ കറക്റ്റ് പോകണം. ഇത് കുറച്ചുകൂടി ആകാനുണ്ട്. ഇതുപോലെ നോക്കാം. നമുക്ക് കുറച്ചുകൂടി ആകാനുണ്ട്. ഇതുപോലെ മതി. ഇനി നമുക്ക് ഇതിലോട്ട് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളും കൂടി ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒന്ന് ചൂടുള്ളപ്പം തന്നെ ഉരുട്ടിയെടുക്കണം. എല്ലാം കൂടി കട്ട പിടിച്ചിരിക്കും. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഇട്ടിട്ടുണ്ട്. ചെറു ചൂടോടെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കണം.
കൈ പൊള്ളുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിൽ കൈ മുക്കി മുക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. പെട്ട പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ചോളും. നമ്മുടെ എള്ളുണ്ടയൊക്കെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്, ഇത്രയും കിട്ടിയിട്ടുണ്ട്, 30 എണ്ണം. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര തൂക്കിക്കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കത്തില്ല. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാൻ മതി, ഒട്ടിപ്പിടിക്കാതെ. നമ്മൾ പാത്രത്തിൽ എടുത്ത് വയ്ക്കുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര തൂക്കിക്കൊടുത്താൽ മതി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.